ഹോം ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് മിക്സി മോട്ടോർ അഴിച്ച് അതിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ഉള്ളത് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഇനി മോട്ടോറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാർബണുകൾ നമുക്ക് അഴിച്ചെടുക്കാം. മിക്സി മോട്ടോറിൻ്റെ സ്ക്രൂ അഴിച്ച് ആർമേച്ചർ ഫീൽഡും നമുക്ക് സെപ്പറേറ്റാക്കി മാറ്റി വയ്ക്കാം. ഫീൽഡ് മാറ്റി വെച്ച് ആർമേച്ചർ ബുഷിൽ ടൈറ്റാണ്, അതുകൊണ്ടാണ് മിക്സി വർക്ക് ചെയ്യാതിരുന്നത്. നമുക്ക് ആർമേച്ചർ ബുഷിൽ നിന്ന് ഊരിയെടുക്കാം. ആർമേച്ചർ ഷാഫ്റ്റിലേക്ക് ബുഷ് കറക്റ്റ് സൈസാണ്. നമുക്കിനി മോട്ടോറിൻ്റെ കേസിൽ ഈ ബുഷ് വെച്ച് അത് ടൈറ്റ് ചെയ്യാൻ നോക്കാം. ഈ കേസ് ഉറപ്പിക്കാനായിട്ട് ഒരു ക്ലിപ്പാണുള്ളത്. ക്ലിപ്പ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ഈ മോട്ടോറിൽ ചെയ്യുന്നത്. എന്നാൽ പല മിക്സികളും പല തരത്തിലാണ് ബുഷ് സെറ്റ് ചെയ്യേണ്ടി വരിക. ഇത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് വളരെ എളുപ്പമാണ്. നമ്മളത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ആർമേച്ചർ ബുഷിലെന്ന് വെച്ച് അതിൻ്റെ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഫ്രീ ആണ്, ഇത് കാണാവുന്നതാണ്. നന്നായിട്ട് ഫ്രീ ആണ്. നമുക്കിനി മിക്സി മോട്ടോർ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ആർമേച്ചർ എടുക്കാം. ആർമേച്ചറിൻ്റെ മുകളിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഭാഗത്ത് കറുത്ത പാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കറുത്ത പാട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച്, സ്മൂത്ത് സാൻഡ് പേപ്പറാണ്, അത് ഉപയോഗിച്ച് വൃത്തിയായി ക്ലീൻ ആക്കാം. ഓക്കെ, അത് ക്ലീൻ ആയിട്ടുണ്ട്. സാധാരണ ആർമേച്ചറുകളിൽ ഒരു ചെറിയൊരു ബോള് ആർമേച്ചർ ഷാഫ്റ്റിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഈ ബോള് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നമുക്കിനി ഇത് സ്ക്രൂ വെച്ച് മോട്ടോർ ടൈറ്റ് ചെയ്യാം. രണ്ട് സൈഡും നല്ല രീതിയിൽ ടൈറ്റായിരിക്കണം, ഈക്വലായി ടൈറ്റ് ചെയ്യണം. ഈ മിക്സി മോട്ടോറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാർബണുകൾ നമുക്കിടാം. മിക്സി മോട്ടോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മിക്സിയുടെ ബോഡിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക.